കാഞ്ഞിരപ്പള്ളി എന്നും യുഡിഎഫിന്റെ ശക്തി കേന്ദ്രമാണെന്ന ജോസഫ് വാഴക്കൻ ബിജെപി സ്ഥാനാർത്ഥി ശക്തനാണെങ്കിലും വിജയം യുഡിഎഫിന് തന്നെയാണെന്നും ജോസഫ് വാഴക്കൻ ജനം ടിവിയോട് പറഞ്ഞു അങ്കുഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കോട്ടയം ജില്ലയിൽ വളരെ വാശിയേറിയ മത്സരം നടക്കുന്ന മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളിയിലെ യുഡിഎഫിന്റെ സ്ഥാനാർത്ഥി ജോസഫ് വാഴക്കനാണ് ഇപ്പോൾ നമ്മളോട് ചേരുന്നത് എങ്ങനെയാണ് പുതിയൊരു മണ്ഡലത്തിലേക്ക് വന്ന് മത്സരിക്കുകയാണ് ഇത്തവണ കാഞ്ഞിരപ്പള്ളിയിലെ എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു പിന്തുണ എങ്ങനെയാണ് ഇത് യുഡിഎഫിന്റെ ഏ ടോപ്പ് മണ്ഡലമാണ് കാരണം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ഇവിടെ നിന്നൊരു ത്രികോണ മത്സരത്തിന് ശ്രമിച്ചിട്ടും 10,000 വോട്ടിന് യുഡിഎഫ് ജയിച്ചതാണ് അന്ന് അതുകൊണ്ട് തന്നെ വിജയത്തെക്കുറിച്ച് ഞങ്ങൾക്കൂടി ഒന്നും ഒരു സംശയമില്ല നല്ല ഭൂരിപക്ഷത്തോടെ ഇവിടെ വിജയിക്കും ഇവിടെ മാത്രമല്ല നിലനിൽക്കുന്ന എം എൽ എയ്ക്ക് ഒരുപാട് ആൻറ്റി ഇൻകംബൻസിയുടെ പ്രശ്നമുണ്ട് കഴിഞ്ഞ 15 വർഷം മാർക്സിസ്റ്റുകാർ ആക്ഷേപിക്കാത്തതൊന്നുമില്ല അദ്ദേഹം ഒന്നും ചെയ്യാത്തവനാണ് അദ്ദേഹം ഇന്നഫക്റ്റീവാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആക്ഷേപിച്ചതാണ് പക്ഷേ ആ ആക്ഷേപത്തെ ഒക്കെ ഞങ്ങൾ ഐക്യജനാധിപത്യ മുന്നണി രാഷ്ട്രീയമായി നേരിട്ട് അദ്ദേഹത്തെ വിജയിപ്പിച്ചതാണ് ഇപ്പം ഞങ്ങളെ പറ്റിച്ചിട്ട് പോയി അതിലുള്ള വലിയ വികാരം ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾക്കുണ്ട് യു ഡി എഫ് പ്രവർത്തകർക്കുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ രംഗത്ത് എനിക്ക് കൃത്യമായി പ്രതിഫലിക്കുന്നുണ്ട് എനിക്ക് ബോധ്യപ്പെടുന്നുമുണ്ട് ഈ മണ്ഡലത്തിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു നേരത്തെ ജയിച്ചു കയറിയിരുന്നത് അപ്പോൾ അന്ന് ഇപ്പോൾ വികസന പോരായ്മ ഉണ്ടെങ്കിൽ അത് യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ചയായിട്ട് ജനങ്ങൾ നിങ്ങൾക്ക് പറയേണ്ടി വരില്ലേ അത് മറ്റുള്ള എല്ലാ നിയമോജക മണ്ഡലങ്ങളും നോക്കണം യു ഡി എഫ് തന്നെയാണ് മിക്കവാറും അടുത്തുള്ള എല്ലാ സ്ഥലത്തും ജയിച്ചിരിക്കുന്നത് അവിടെയൊക്കെ നടന്ന വികസനം ഇവിടെ ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ് അത് ഇവിടുത്തെ ജനപ്രതിനിധിക്ക് പറ്റിയിട്ടുള്ള കയ്യബദ്ധം അല്ലെങ്കിൽ ജനപ്രതിനിധിക്കുള്ള വീഴ്ചയാണ് യാതൊരു സംശയമില്ല തൊട്ടടുത്തുള്ള പുതുപ്പള്ളിയാണെങ്കിലും ഈവൻ അദ്ദേഹത്തിൻ്റെ കൂടെ നേതാവായിരുന്ന മാനുസാറിൻ്റെ പാലായാണെങ്കിലും എല്ലാ മണ്ഡലങ്ങളും നോക്കുക അവിടെയൊക്കെ വലിയ വികസനങ്ങളാണ് നടന്നിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് എന്തുകൊണ്ട് ഇവിടെ ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അത് യു ഡി എഫിൻ്റെ കുഴപ്പമല്ലല്ലോ അത് ജനപ്രതിനിധിയുടെ കുഴപ്പമാണ് അതുകൊണ്ട് ഈ കണ്ണന്താനം കൂടി വന്നതോടുകൂടി ഒരു ശക്തമായ ത്രികോണ മത്സരം ആണ് പൊതുവെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തിൽ നോക്കുകയാണ് കണ്ണന്താനം തന്നെ പറഞ്ഞല്ലോ എനിക്കിങ്ങോട്ട് വരണ്ടായിരുന്നു എനിക്ക് വരാൻ ഒരാഗ്രഹവും ഇല്ലായിരുന്നു എന്തിനാ കേന്ദ്ര നേതൃത്വം എന്നെ എവിടെ ഏൽപ്പിച്ചതെന്ന് എനിക്കറിയില്ല കേട്ടായിരുന്നില്ല നിങ്ങൾ കേട്ടില്ല അദ്ദേഹം പറഞ്ഞു ചാനലിലൊക്കെ പറഞ്ഞായിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന് കഴിഞ്ഞ 2-3 കൊല്ലം കൂടെ ഇനി ബാക്കിയുണ്ട് രാജ്യസഭാ മെമ്പറാണ് അദ്ദേഹം ഒരിക്കലും കാഞ്ഞിരപ്പള്ളിയിൽ മുമ്പ് ജയിച്ചിട്ടുള്ളതാണ് കൂടാതെ കോട്ടയത്ത് അദ്ദേഹം കളക്ടറായിട്ടിരുന്നിട്ട് അങ്ങനെ ഒരുപാട് അദ്ദേഹത്തിന് ബന്ധങ്ങളുള്ള സ്ഥലമാണല്ലോ ബന്ധമൊക്കെ ഉണ്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ല കളക്ടറുമായിരുന്നു പക്ഷേ പണ്ട് ജയിച്ചത് ഈ കാഞ്ഞിരപ്പള്ളിയിലല്ല അതിൽ 2 പഞ്ചായത്തുള്ളൂ ബാക്കിയൊക്കെ വാർഡ് നിയോജകം ഉണ്ടല്ലോ അതൊരു വെല്ലുവിളിയായിട്ട് കാണുന്നില്ല അതൊരിക്കലും നമുക്കൊരു വെല്ലുവിളിയാകാൻ സാധ്യതയില്ല ഞങ്ങൾക്കതിന് അതൊന്നും ഒരു പ്രശ്നമേ ഇല്ല ഇവിടെ അങ്ങനത്തെ ഒരു മത്സരം ഒരു ശക്തമായ ത്രികോണ മത്സരം എന്ന് പറയാനാവില്ല പക്ഷേ പിന്നെ അദ്ദേഹം അറിയപ്പെടുന്ന ആളൊക്കെ തന്നെയാണ് ആഗ്രഹിക്കാതെ പാർട്ടി കൊണ്ടുവന്ന് നിർത്തിയ ഒരാൾ എന്നുള്ള ഒരു മനസ്സാണ് അദ്ദേഹത്തിനുമുള്ളത് ഇത്തവണ വളരെ ശക്തമായ മത്സരം കാഴ്ചവെച്ചാലും വിജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ 100% വിജയിക്കാൻ കഴിയും ആത്മവിശ്വാസം ഉണ്ടായിരുന്ന ഒരു സംശയമില്ല ഇതുതന്നെയാണ് 100% വിജയപ്രതീക്ഷയുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് മണ്ഡലത്തിൽ നിന്ന് വലിയ തോതിലുള്ള ജനപിന്തുണ അദ്ദേഹത്തിന് ഈ ഒരു ആദ്യഘട്ടത്തിൽ തന്നെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ജോസഫ് വാഴക്കൻ